വിവാഹത്തിൽ നിന്നും ഹാരിസ് പിന്മാറിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത റംസിയുടെ വാർത്ത മലയാളികളെ വിഷമത്തിലാഴ്ത്തിയിരുന്നു. മരണത്തിന് പിന്നാലെ ഞെട്ടിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് പുറത്തുവന്നത്. സീരിയൽ നടി ലക്ഷ്മി പ്രമോദിൻ്റെ പങ്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അറസ്റ്റിലായ ഹാരിസിൻ്റെ സഹോദര ഭാര്യയാണ് ലക്ഷ്മി പ്രമോദ്. റംസിയുടെ ഗർഭം അലസിപ്പിക്കാൻ കൊണ്ടുപോയിരുന്നതും ലക്ഷ്മി പ്രമോദായിരുന്നു. ഇപ്പോൾ റംസിയുടെ ഉമ്മയുടെയും അനുജത്തിയുടെയും വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. അവൾ മരിക്കാൻ പോവുകയാണെന്ന് ഹാരിസിന്റെ ഉമ്മയോടും ഹാരിസിനോടും പറഞ്ഞതാണ്. പക്ഷെ അവർ അവളുടെ വാക്ക് കേട്ടിരുന്നില്ല. അവർ കരുതി കാണും അവൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന്. അവരെല്ലാം കൂട്ടുനിന്നാണ് അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ നശിപ്പിച്ചത്. ഇവരെയൊക്കെ സ്ത്രീ എന്ന് പറയാൻ എങ്ങനെ കഴിയും? ആ കുഞ്ഞിന്നുണ്ടായിരുന്നുവെങ്കിൽ എന്നെ വേണ്ടെന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞ് റംസി കരഞ്ഞിരുന്നു. റംസിയുടെ സഹോദരി അൻസി പറയുന്നു, ഒന്നും വേണ്ടെന്നാണ് ആദ്യം ഹാരിസ് പറഞ്ഞത്. പക്ഷേ അവൾക്കായി മാറ്റിവെച്ച സ്വർണം കട തുടങ്ങാനെന്ന് പറഞ്ഞ് ഹാരിസ് വാങ്ങിയിരുന്നു. റംസിയുടെ ഉമ്മയ്ക്ക് പാസായ 30,000 രൂപയുടെ ലോണും ഹാരിസ് വാങ്ങിക്കൊണ്ടുപോയി. പണയം വെച്ച് സ്വർണവും എടുത്തു തരാമെന്ന് പറഞ്ഞ് ഒരുപാട് തവണ പറ്റിച്ചു. എല്ലാം ഞങ്ങളിൽ നിന്നും അവൻ വാങ്ങിയിട്ട് അവസാനം ഞങ്ങൾക്കൊന്നും നൽകാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ ഇത്തേ ഹാരിസ് വേണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് നിരവധി വിവാഹാലോചനകൾ വന്നിരുന്നു. സ്വർണക്കടക്കാരൻ്റെ മകൻ്റെ ആലോചന വരെ വന്നിരുന്നു. അവർ പറഞ്ഞത് ഒന്നും വേണ്ട, റംസിയെ മാത്രം മതിയെന്നാണ്. പക്ഷേ അപ്പോഴും എൻ്റെ സഹോദരി പറഞ്ഞു, ഞാൻ ഒരാളെയാണ് സ്നേഹിച്ചത്, സ്വത്തും പണവും വേണ്ട, അവനെ മാത്രം മതി എനിക്കെന്ന്. എന്നിട്ട് ആ അവളെയാണ് അവൻ ചതിച്ചത്. ഇവനൊരു മനുഷ്യനാണോ? അൻസ് പറയുന്നു, ഷോപ്പ് തുടങ്ങാനെല്ലാം ഞങ്ങൾ സഹായിച്ചിരുന്നു അവനെ. ഒന്നും വേണ്ട, തനിക്ക് റംസിയെ മാത്രം മതിയെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്. വിവാഹസമയമായപ്പോൾ അവൻ്റെ മനസ്സ് മാറി. ചിലപ്പോൾ ഹാരിസിന്റെ വീട്ടുകാർ മാറ്റിയെടുത്തതാകും. ഇല്ലായ്മയിൽ നിന്നും വീട്ടുജോലി ചെയ്തും സ്വരൂ കൂട്ടി വളർത്തിയതാണ് ഞാൻ എൻ്റെ മക്കളെ. അവരുടെ നല്ല ജീവിതമായിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളെ വിട്ട് അവൾ പോയി. അവൾക്ക് നീതി കിട്ടണം. റംസിയുടെ ഉമ്മ ഹൃദയം നുറുങ്ങി വിങ്ങലോടെ പറഞ്ഞു.